തിരുവനന്തപുരം പൂന്തുറ ഭാഗത്ത് ശക്തമായ കടൽക്ഷോഭം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് കടൽക്ഷോഭം. കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് നൽകിയിരുന്നു. സ്വാന്തന സാജു ചേരുന്നു. സ്വാന്തന, റെഡ് അലേർട്ട് നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതാണ്, എന്നിട്ടും വള്ളങ്ങൾ കടലിൽ പോകുന്നുണ്ട്. പൂന്തുറ ഭാഗത്ത് വലിയ കടൽക്ഷോഭമാണ് എന്നറിയുന്നു. നാശനഷ്ടങ്ങൾ കൂടുതലാണ്. ധന്യ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ പൂന്തുറ, തിരുവനന്തപുരം പൂന്തുറ ഭാഗത്ത് ഇപ്പോൾ ശക്തമായ കടൽക്ഷോഭം അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തന്നെ സമുദ്ര സ്ഥിതി പഠന ഗവേഷണവും അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പും ഒക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പ്രത്യേകിച്ച് ഈ കള്ളക്കടൽ പ്രതിഭാസവും കടൽക്ഷോഭവും ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഇന്നലെ തന്നെ റെഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. കേരളത്തിലെ താകമാനം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും അതിതീവ്രമായ രീതിയിലുള്ള തിരമാലകൾ, പ്രത്യേകിച്ച് ഏതാണ്ട് 2 മീറ്ററിലധികം ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരദേശവാസികളൊക്കെ തന്നെയും ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ പകൽ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളോ വലിയ തിരമാലകളോ ഒന്നും തന്നെ പകൽ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിരുന്നത്. പക്ഷേ ഇപ്പോൾ സന്ധ്യയായതോടുകൂടി ഈ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ പൂന്തുറ പ്രദേശത്തൊക്കെ തന്നെയും വളരെ വലിയ രീതിയിലുള്ള നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും വലിയ തിരമാലയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ ഉള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ പ്രദേശത്തൊക്കെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് ആ ഭാഗത്ത് ആ റോഡിൽ കൂടെ കുറച്ച് അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ ആ ഭാഗത്തൊക്കെ തന്നെയും നിരവധി വീടുകളാണുള്ളത്. നിരവധി ആളുകൾ പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പൂന്തുറ എന്ന് പറയുന്നത്. ഈ ആ ഭാഗത്തൊക്കെ തന്നെയും ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെയാണ് റെഡ് അലർട്ട് നൽകിയതെങ്കിൽ പോലും ഈ ആളുകളെ ഒന്നും അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. രാത്രി 11:30 വരെയാണ് ഈ വലിയ തിരമാലകൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ഈ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് ഇനി വരും മണിക്കൂറുകളിലൊക്കെ തന്നെയും ഈ കടൽക്ഷോഭം കൂടാനുള്ള സാധ്യതയാണുള്ളതെങ്കിൽ വെള്ളമൊക്കെ തന്നെ വീട്ടിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് അവിടെ ഉള്ള ആളുകൾ പറയുന്നത്. അവരതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത്. പ്രത്യേകിച്ച് മറ്റ് ജില്ലാ ഭരണകൂടങ്ങളോ മറ്റ് അധികാരികളോ ഒന്നും തന്നെ അവരോട് മാറിത്താമസിക്കുന്ന കാര്യമോ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്നും ഈ പ്രദേശത്തുള്ള ആളുകളോട് കുറച്ച് സമയം മുമ്പാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം അതുതന്നെയാണ്. പിന്നെ തന്നെ ആദ്യം ചോദിച്ചതുപോലെ ഈ മത്സ്യബന്ധന ബോട്ടുകളോ മറ്റ് മത്സ്യബന്ധന യാനങ്ങളോ ഒന്നും തന്നെ ഈ പ്രദേശത്ത് നിലവിലില്ല എന്നുള്ളതാണ്. പൂന്തുറ ഒരു മത്സ്യബന്ധന മേഖലയാണെങ്കിൽ പോലും അവരവിടുത്തെ വള്ളങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ വിഴിഞ്ഞം ഭാഗത്തേക്ക് മാറ്റിയിരുന്ന കുറച്ച് സൗകര്യമുള്ള സ്ഥലത്തേക്ക് ഇതിനു മുമ്പ് കഴിഞ്ഞ തവണ കള്ളക്കടൽ പ്രതിഭാസം വന്നപ്പോൾ തന്നെ മാറ്റിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആളുകൾ അവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ ഒരു പ്രദേശത്തെ മാത്രം പ്രശ്നമല്ല, തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ തീരദേശ മേഖലകളിൽ ആകപ്പാനം ഇത്തരത്തിലുള്ള ഒരു കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ജാഗ്രത പുലർത്തണമെന്ന് തന്നെയായിരുന്നു ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇപ്പോൾ ഒരു പ്രദേശത്ത് മാത്രമാണ് വന്നിരിക്കുന്നത്, മറ്റു പ്രദേശങ്ങളും കൂടി ഇനി കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ധന്യ. ഓക്കെ, ശരി.